നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടിക്ക് ക്രൂര പീഡനം. ട്രാൻസ്ജെൻഡർ എന്ന് ആരോപിച്ചായിരുന്നു പീഡനം. കോൺവെന്റ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് നിരന്തരം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഡിസംബർ മാസം അവസാനം ക്രൂരമായ പീഡനമായിരുന്നു ഏൽക്കേണ്ടി വന്നത്. മണിപ്പൂർ സ്വദേശിയാണ് വിദ്യാർത്ഥിനി. ഹോസ്റ്റൽ വാർഡനായ കന്യാസ്ത്രീയുടെ നേതൃത്വത്തിലായിരുന്നു പെൺകുട്ടിക്കെതിരെ പീഡനം നടന്നത്. റൂംമേറ്റ്സിന്റെ സഹായത്തോടെ പെൺകുട്ടിയുടെ 2 കൈകളും പിടിച്ചു വെക്കുകയും മുഖത്ത് മുളകുപൊടി വിതറുകയുമായിരുന്നു. ട്രാൻസ്ജെൻഡർ ആരോപണത്തെ തുടർന്ന് ദൈവനീതിക്ക് എതിരാണെന്ന് പറഞ്ഞായിരുന്നു വാർഡന്റെ പീഡനം. നിരന്തരമായി പീഡനം നടത്തിയിട്ടും പെൺകുട്ടി സംഭവം പുറത്തു പറഞ്ഞിരുന്നില്ല. പെൺകുട്ടിയുടെ ശാരീരികാവസ്ഥയിൽ സംശയം തോന്നിയ സഹപാഠികൾ അന്വേഷിച്ചപ്പോഴാണ് ഹോസ്റ്റലിലെ പീഡന വിവരങ്ങൾ അറിയുന്നത്. തുടർന്ന് സഹപാഠികൾ പെൺകുട്ടിയുടെ സഹോദരനെ വിവരമറിയിക്കുകയായിരുന്നു. ബാലാവകാശ കമ്മീഷനും ചൈൽഡ് ലൈനിലും കുട്ടിയുടെ സഹോദരൻ പരാതി നൽകിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിനായി സ്കൂളിൽ ചെന്ന ജില്ലാ ശിശു സംരക്ഷണ സമിതി ഓഫീസർ കുമാരസ്വാമി സന്ദർശിച്ചു. കൂടുതൽ അന്വേഷണത്തിന് ശേഷം കേസിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് കുമാരസ്വാമി പറഞ്ഞു. അതേസമയം പെൺകുട്ടിക്ക് സ്കൂളിൽ നല്ല പിന്തുണയാണ് നൽകുന്നതെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ രഞ്ജിത്ത് പറഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.